നമസ്കാരം. സി സി ടി വി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അനിശ്ചിതത്വത്തിനും ആശങ്കകൾക്കും വിട, രാഹുൽ വയനാട്ടിലേക്ക് തന്നെ. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് എ കെ ആന്റണി. പ്രവർത്തകർ ആവേശത്തിൽ, വിമർശിച്ച് ബിജെപിയും സിപിഎമ്മും. മേഖലയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ശക്തം. എൽഡിഎഫ് യുഡിഎഫ് സ്ഥാനാർത്ഥികൾ പര്യടനത്തിൽ. രാഹുലിന്റെ വരവോടെ വീണ്ടും തൃശങ്കുവിലായി തൃശൂരിലെ തുഷാറിന്റെ സ്ഥാനാർത്ഥിത്വം. ആവേശക്കൊടുമുടിയിൽ കേച്ചേരി പറപ്പൂക്കാവ് പൂരാഘോഷം. വർണ്ണാഭമായ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരന്നത് 40 ഗജവീരന്മാർ. പറപ്പൂക്കാവിൽ മേള പെരുമഴ പെയ്യിച്ച് കിഴക്കൂട്ട് അനിയന്മാരാരും സംഘവും. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ഭക്തി നിർഭരമായി ധ്വജ തൈലാധിവാസം. ചടങ്ങ് നിർവഹിച്ചത് നടൻ സുരേഷ് ഗോപി. വെളിയങ്കോട് നിയന്ത്രണം വിട്ട് ആംബുലൻസ് മറിഞ്ഞ് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. മരിച്ചത് പട്ടാമ്പി കാരമ്പത്തൂർ സ്വദേശി അബ്ദുൾ ഗഫൂർ. വയലത്തൂർ നായരങ്ങാടിയിൽ 2 കാറുകൾ കൂട്ടിയിടിച്ചു. വാർത്തകൾ വിശദമായി. ആദ്യം തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ദിവസങ്ങളോളം നീണ്ട തർക്കങ്ങൾക്കും ചർച്ചകൾക്കും ഒടുവിൽ വയനാട്ടിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി തന്നെയാണ് വയനാട്ടിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. സ്ഥാനാർത്ഥിത്വം ഡൽഹിയിൽ പ്രഖ്യാപിച്ചത് എ കെ ആന്റണിയാണ്. ഉത്തർപ്രദേശിലെ അമേഠിക്ക് പുറമേയാണ് രാഹുൽ വയനാട്ടിലും മത്സരിക്കുന്നത്. കോൺഗ്രസ് വക്താവായ രൺദീപ് സിംഗ് സുർജെവാലയും എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തുടങ്ങിയ നേതാക്കളും ഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് യു ഡി എഫ് കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളത്ത് പ്രകടനവും പൊതുയോഗവും നടത്തി. നഗര കേന്ദ്രത്തിൽ നടന്ന യോഗം സി എം പി സംസ്ഥാന സെക്രട്ടറി സി പി ജോൺ ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ ബിജോയ് ബാബു, അമ്പലപ്പാട്ട് മണികണ്ഠൻ, ബിജു സി ബേബി തുടങ്ങിയവർ നേതൃത്വം നൽകി. സിപിഎം ബിജെപിയുടെ ഒരു ബി ടീമായി അധപതിച്ചിരിക്കുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സിപിഎം ഇന്ന് ചെറുതായി ചെറുതായി വരികയാണ്. 43 നിന്ന് 16 അവിടെ നിന്ന് 9 എത്തിയിരിക്കുന്ന സിപിഎം ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 1-2 സീറ്റ് മാത്രം ലഭിക്കുന്ന ഒരു ചെറുകക്ഷിയായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒന്നുമല്ലാതായി തീരുന്ന ഒരു സാഹചര്യമാണ് സംജാതമായിട്ടുള്ളത്. ആലത്തൂർ ലോക്സഭാ മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി കെ ബിജു എരുമപ്പെട്ടി പഞ്ചായത്തിൽ പര്യടനം നടത്തി. എരുമപ്പെട്ടി, മങ്ങാട്, മുണ്ടൻകോട് കോളനി, കരിയന്നൂർ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് പര്യടനം നടത്തിയത്. പ്രവർത്തകരും വോട്ടർമാരും സ്ഥാനാർത്ഥിയെ ഹാരം അണിയിച്ച് സ്വീകരിച്ചു. എൽഡിഎഫ് നിയോജകമണ്ഡല നേതാക്കളായ ടി കെ വാസു, എം എൻ സത്യൻ, സി ടി ഷാജൻ മാസ്റ്റർ, ടി ജി സുന്ദർലാൽ എന്നിവർ സംസാരിച്ചു. പി ടി ദേവസി, കെ എം അഷ്റഫ്, ഒ ബി സുബ്രഹ്മണ്യൻ, കുഞ്ഞുമോൻ കരിയന്നൂർ, പി ടി ജോസഫ് തുടങ്ങിയവർ സ്വീകരണങ്ങൾക്ക് നേതൃത്വം നൽകി. ഏപ്രിൽ മാസം 23 നടക്കാൻ പോകുന്ന 17 പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തണമെന്ന് ആദ്യമായി അഭ്യർത്ഥിക്കുകയാണ്. രാജ്യത്തിന്റെ മതനിരപേക്ഷതയും ജനാധിപത്യവും സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ്. ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ജനവിരുദ്ധ ഗവൺമെന്റ് ബിജെപിയുടെ നേതൃത്വത്തിലാണ്. 5 കൃഷിക്കാരെയും തൊഴിലാളികളെയും യുവജനങ്ങളെയും ആകെ വഞ്ചിച്ച ഭരണമാണ് അവർ നടത്തിയത്. ഇന്ന് രാജ്യം ലോകത്തേറ്റവും കൂടുതൽ കൃഷിക്കാർ ആത്മഹത്യ ചെയ്യുന്ന രാജ്യമാക്കി 5 മോദി ഭരണം മാറ്റി തീർത്തിരിക്കുകയാണ്. യു ഡി എഫ് വേലൂർ മണ്ഡലം കൺവെൻഷൻ വേലൂർ കാരങ്ങൽ ഓഡിറ്റോറിയത്തിൽ നടന്നു. മുൻ എം എൽ എ പി എ മാധവൻ യോഗം ഉദ്ഘാടനം ചെയ്തു. കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി കേശവൻ അധ്യക്ഷനായിരുന്നു. യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന നേതാവ് ഇ പി കമറുദ്ദീൻ, യു ഡി എഫ് ബ്ലോക്ക് ചെയർമാൻ പി ആർ എൻ നമ്പീശൻ, ഡി സി സി വൈസ് പ്രസിഡന്റ് രാജേന്ദ്രൻ അരങ്ങത്ത്, കുന്നംകുളം ബ്ലോക്ക് പ്രസിഡന്റ് കെ ജയശങ്കർ, വർഗീസ് നിലങ്കാവിൽ ഡി സി സി സെക്രട്ടറിമാരായ കെ സി ബാബു, ബിജോയ് ബാബു, ടി കെ ശിവശങ്കരൻ, യു ഡി എഫ് കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എം എം സലീം എന്നിവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനായി സുരേഷ് മമ്പറമ്പിൽ, കോർഡിനേറ്ററായി രവീന്ദ്രൻ അമ്പക്കാട്ട്, കൺവീനറായി പി കെ ശ്യാംകുമാർ എന്നിവരെ തെരഞ്ഞെടുത്തു. ഫ്രാൻസിസ്
ആലത്തൂർ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ടി വി ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വേലൂരിൽ കൺവെൻഷൻ നടത്തി. ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി കെ കെ അനീഷ്കുമാർ ഉദ്ഘാടനം ചെയ്തു. എസ് സി മോർച്ച നിയോജക മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് തയ്യൂർ അധ്യക്ഷനായി. നേതാക്കളായ കെ എസ് രാജേഷ്, ചന്ദ്രൻ കിളിയമ്പറമ്പിൽ, കെ മണികണ്ഠൻ, അശോകൻ മമ്പറമ്പിൽ, വി എസ് സതീശൻ, പ്രശാന്ത് ഞാറേക്കാട്ട്, എ കെ ദാസൻ, ഷീബ ഗോപി, ലീലാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. യു ഡി എഫ് സ്ഥാനാർത്ഥി ടി എൻ പ്രതാപൻ പുനയൂർക്കുളം മേഖലയിൽ പര്യടനം നടത്തി. ജില്ലാ അതിർത്തിയായ അണ്ടത്തോട് നിന്നാരംഭിച്ച പര്യടനം മുസ്ലിം ലീഗ് നേതാവ് എം കെ മുനീർ ഉദ്ഘാടനം ചെയ്തു. നാക്കോല, ആൽത്തറ, ചെമ്മനൂർ എന്നിവിടങ്ങളിലും വടക്കേക്കാട് പഞ്ചായത്തിലെ കൊച്ചനൂർ, വട്ടംപാടം, കർണാക്കിൽ പ്രദേശങ്ങളിലും പര്യടനം നടത്തി. വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം ചമ്മനൂരിൽ സമാപന യോഗം ചേർന്നു. നേതാക്കളായ കെ വൈ കുഞ്ഞുമൊയ്തു, ഹസ്സൻ, നാസർ, കുന്നത്തുവളപ്പിൽ, അഷ്കർ അറക്കൽ എന്നിവർ സംസാരിച്ചു. ചമ്മനൂരിലെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന നിവേദനത്തിന് പ്രതാപൻ മറുപടി പറഞ്ഞു. നേതാക്കളായ നൌഷാദ് കുന്നത്തുവളപ്പിൽ, നാസർ കോട്ടത്തയിൽ, മുജീബ് അയ്യൂബ് അറക്കൽ, ജമാൽ വലിയകത്ത്, അബ്ദുൾ ജമാൽ തറയിൽ, ബക്കർ താരിഫ് എന്നിവർ നേതൃത്വം നൽകി. അഭിമാനം കൊണ്ട് ആകാശത്തോളം ഉയർന്നതാണ് കേരളീയരായ നമ്മുടെ എല്ലാവരുടെയും രക്തധമനികൾ. ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളം എന്ന പേർ കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ നിന്ന്. വേലൂർ മേഖലയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി കെ ബിജു പര്യടനം നടത്തി. കിരാലൂർ വായനശാല, പുത്തനങ്ങാടി, ആർ എം എസ് സെന്റർ എന്നിവിടങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് ആവേശകരമായ സ്വീകരണം നൽകി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വൻ ജനക്കൂട്ടം സ്വീകരണ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു. സി പി ഐ എം കുന്നംകുളം ഏരിയ സെക്രട്ടറി എം എൻ സത്യൻ, ബസന്ത്ലാൽ, ഹരികൃഷ്ണൻ മാസ്റ്റർ, ടി ആർ ഷോബി, ബാബു, അബ്ദുൾ റഷീദ്, കെ സി ബാബു എന്നിവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. അതിന് ഏറ്റവും ശക്തമായ മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്ന പ്രസ്ഥാനം ഇടതുപക്ഷമാണ്. 2004 തെരഞ്ഞെടുപ്പ് നമുക്ക് അനുഭവമുണ്ട്. അന്ന് ഇന്ത്യൻ പാർലമെന്റിലെ 64 ഇടതുപക്ഷ എംപിമാരെ തെരഞ്ഞെടുക്കാൻ നമുക്കായതുകൊണ്ടാണ് ബി ജെ പി ഭരണത്തിന്റെ തുടർച്ച ഈ രാജ്യത്തില്ലാതെ പോയത്. ഒരു മതനിരപേക്ഷ ഗവൺമെന്റ് രാജ്യത്തുണ്ടായത് അന്ന് കേരളത്തിലെ 20 സീറ്റിൽ 18 ഇടതുപക്ഷത്തിന് നൽകിയാണ് പ്രബുദ്ധ കേരളം വിധിയെഴുതിയത്. മറ്റു വാർത്തകളിലേക്ക്. വെളിയങ്കോട് നിയന്ത്രണം വിട്ട ആംബുലൻസ് മറിഞ്ഞ സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. പട്ടാമ്പി കാരമ്പത്തൂർ മാങ്ങാട്ടുപറമ്പിൽ അബ്ദുൾ ഗഫൂറാണ് മരിച്ചത്. രോഗിയുമായി പോയിരുന്ന പരസ്പരം ആംബുലൻസിന് മുന്നിൽ വട്ടം കറങ്ങിയ കാറിനെ രക്ഷിക്കാൻ ആംബുലൻസ് വെട്ടിച്ചെടുത്തപ്പോൾ മറിയുകയായിരുന്നെന്ന് പറയുന്നു. മൃതദേഹം ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ. കേച്ചേരി പറപ്പൂക്കാവിൽ പൂരം പെയ്തിറങ്ങി. പ്രസിദ്ധമായ കേച്ചേരി പറപ്പൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം മഹോത്സവാഘോഷം വർണ്ണാഭമായി. പൂരത്തിന് സമാപനം കുറിച്ച് വൈകിട്ട് നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരന്നത് കേരളത്തിലെ തലയെടുപ്പുള്ള 40 ഗജവീരന്മാർ. ഞായറാഴ്ച പുലർച്ചെ നട തുറക്കലിന് ശേഷം 4 അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നു. തുടർന്ന് വിശേഷാൽ പൂജകളും ശീവേലി എഴുന്നള്ളിപ്പുമുണ്ടായി. രാവിലെ 11 ക്ഷേത്രാങ്കണത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്ന കാവടിയാട്ടം കനത്ത വെയിലിനെ തുടർന്ന് മാറ്റി. 12 ഉച്ചപൂജയെ തുടർന്ന് 3 ദേവസ്വം പൂരം എഴുന്നള്ളിച്ചു. കൊമ്പൻ ഗുരുവായൂർ നന്ദൻ ഭഗവതിയുടെ തിടമ്പേറ്റി. വിവിധ പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള പൂരം എഴുന്നള്ളിപ്പുകൾ വൈകിട്ട് ആരംഭിച്ചു. വാദ്യമേളങ്ങളുടെയും നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരുടെയും അകമ്പടിയോടെ ഗ്രാമവീഥികളിലൂടെ പ്രദക്ഷിണം നടത്തിയ എഴുന്നള്ളിപ്പുകൾ 6 ക്ഷേത്രാങ്കണത്തിലേക്ക് പ്രവേശിച്ചു. തുടർന്ന് വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ മേള പ്രമാണിത്വത്തിൽ നാദവിസ്മയം തീർത്ത വാദ്യപെരുമഴയോടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. 40 വരുന്ന പ്രാദേശിക പൂരക്കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള കൂട്ടിയെഴുന്നള്ളിപ്പിൽ കേരളത്തിലെ തലയെടുപ്പുള്ള 40 ഗജവീരന്മാർ അണിനിരന്നു. രാത്രി 8 നാടൻ കലാരൂപങ്ങളായ പൂതനും തെയ്യവും തിറയും കാളയും വേലയും ചോഴിയും കരിങ്കാളിയും നായാടിയും ചടുല താളങ്ങളിൽ ആർപ്പും ആരവവുമായി തുടിയിലും മരത്തിലും തീർക്കുന്ന താളത്തിന്റെ അകമ്പടിയിൽ ക്ഷേത്രസന്നിധിയിലെത്തിച്ചേർന്നു. വൈകിട്ട് ദീപാരാധനയെ തുടർന്ന് അത്താഴപൂജ കഴിഞ്ഞ് നട അടച്ച ശേഷം രാത്രി 9 ക്ഷേത്രത്തിൽ ഓട്ടൻതുള്ളൽ അരങ്ങേറി. പൂരാഘോഷങ്ങളിൽ ആനകളുടെ എഴുന്നള്ളിപ്പുകൾക്ക് പകൽ സമയം വിലക്കേർപ്പെടുത്തിയ സാഹചര്യത്തിൽ വൈകിട്ട് 6:30 പൂരാഘോഷത്തിന്റെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നത്. ക്ഷേത്രഭരണസമിതി ഭാരവാഹികളായ എൻ ശ്രീനിവാസൻ, എ കെ ശശിധരൻ, കെ എ സുഗതൻ എന്നിവർ നേതൃത്വം നൽകി. സി സി ടി വി ന്യൂസ്, കേച്ചേരി.
കേച്ചേരി പറപ്പൂക്കാവിൽ മേള പെരുമഴ പെയ്ച്ച് കിഴക്കൂട്ട് അനിയന്മാരും സംഘവും. പൂരത്തലനിറങ്ങേറിയ ആൽത്തറമേളം വാദിവിസ്മയം തീർത്ത് കാണികളെ ആവേശത്തിലാക്കി. അമ്മ ഓഡിറ്റോറിയത്തിലൊരുക്കിയ ആനച്ചമയ പ്രദർശനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന് ശേഷമാണ് ക്ഷേത്രനടയിലെ ആൽമരച്ചുവട്ടിൽ മേളം പെയ്തിറങ്ങിയത്. വൈകിട്ട് 7:30 അനിയന്മാരും സംഘവും അവതരിപ്പിച്ച പാണ്ഡിമേളത്തിന് തുടക്കമായത്. അസുരവാദ്യമായ ചെണ്ടയിൽ വാദ്യപ്പെരുക്കം തീർത്ത് ചെമ്പട താളം പെയ്തിറങ്ങിയതോടെ മേളപ്രേമികളുടെ ആവേശം വാനോളം ഉയർന്നു. മേളം മുറുകിയതോടെ കൈയുയർത്തി താളം പിടിച്ചും കാലുകൊണ്ട് ചുവടുവെച്ചും കാണികൾ ആൽത്തറമേളത്തെ നെഞ്ചേറ്റുകയായിരുന്നു. വെള്ളിത്തിരുത്തി, ഉണ്ണിനായർ, ചൊവ്വലൂർ മോഹനൻ തുടങ്ങിയ വാദ്യകുലപതികളും ആൽത്തറമേളത്തിന് ആവേശം കൂട്ടാൻ അനിയന്മാരാർക്കൊപ്പം വാദ്യത്തിൽ പങ്കാളികളായിരുന്നു. നിരവധി മേളപ്രേമികളാണ് ആൽത്തറമേളം ആസ്വദിക്കാനായി പറപ്പൂക്കാവിലെത്തിയത്. സിസിടിവി ന്യൂസ്, കേച്ചേരി. കേച്ചേരി പറപ്പൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തോടനുബന്ധിച്ച് ആനച്ചമയ പ്രദർശനം നടന്നു. ദേവസ്വം അമ്മ ഓഡിറ്റോറിയത്തിൽ നടന്ന ആനച്ചമയ പ്രദർശനം ചലച്ചിത്ര താരം ലിയോണ ലീഷോയ് ഉദ്ഘാടനം ചെയ്തു. ടി ജി പ്രഭാകരൻ അധ്യക്ഷനായി എൻ വി സുദർശൻ, സി ബി കണ്ണൻ, ടി ഒ സുരേഷ്, സുജിത്ത്, ജയപ്രകാശ് കേച്ചേരി എന്നിവർ സംസാരിച്ചു. വർഷങ്ങളായി പറപ്പൂക്കാവ് ദേവസ്വത്തിന്റെ മേളപ്രമാണി വെള്ളിത്തിരുത്തി ഉണ്ണിനായരെ ചടങ്ങിൽ ആദരിച്ചു. ആനച്ചമയ പ്രദർശനം കാണാൻ നൂറുകണക്കിന് ആളുകളാണ് ഓഡിറ്റോറിയത്തിലെത്തിയത്. കുന്നത്തൂരിൽ യുവാവിനെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ച കേസിൽ ആറ്റുപുറം പെലക്കുളങ്ങര ശ്രീനിവാസനെ വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. വ്യാഴാഴ്ച രാത്രി ഗുരുവായൂർ കാവീട് വേളുവീട്ടിൽ ഗിരീഷിനെ ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച് ആക്രമിച്ച സംഭവത്തിലാണ് അറസ്റ്റ്. ആക്രമണത്തിൽ ഗിരീഷിന്റെ ഇടതു കവിളില് പൊട്ടിയിരുന്നു. എസ്ഐ കെ പ്രദീപ് കുമാർ, എഎസ്ഐ പി എം അക്ബർ, സി പി ഒമാരായ രജനീഷ്, അനീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. പ്രതിയെ റിമാൻഡ് ചെയ്തു. നായർ സർവീസ് സൊസൈറ്റി ചൂണ്ടൽ കരയോഗ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടന്നു. തായങ്കാവിൽ പുതുക്കി നിർമ്മിച്ച കരയോഗ മന്ദിരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ഋഷികേശ് ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് കെ ബാലചന്ദ്രൻ അധ്യക്ഷനായി. താലൂക്ക് യൂണിയൻ സെക്രട്ടറി എസ് ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഫോട്ടോ അനാച്ഛാദനം വൈസ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ നിർവഹിച്ചു. താലൂക്ക് ഭരണസമിതി അംഗം സി പി ഹരിനാരായണൻ, എൻ എസ് എസ് പ്രതിനിധി സഭാംഗങ്ങളായ കെ പി രാമകൃഷ്ണൻ, പി ബാലചന്ദ്രൻ, കരയോഗം ഭാരവാഹികളായ സുധീഷ് മേക്കാട്ടിൽ, അഡ്വക്കേറ്റ് ടി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കടങ്ങൂട് ഉണ്ണിമിശിഹ ദേവാലയ ഇടവകയിലെ സി എൽ സി മാതൃവേദി സംഘടനകളുടെയും തൃശൂർ ആര്യ മെഡിക്കൽ സെന്ററിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൌജന്യ നേത്രപരിശോധനയും തിമിര നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു. പള്ളിവികാരി ഫാദർ ഫെബിൻ കുത്തൂർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സി എൽ സി പ്രസിഡന്റ് ഷെൻസൺ അന്തിക്കാട്, മാതൃവേദി പ്രസിഡന്റ് ലിസി വിൻസെന്റ്, ജിൽഷ, ക്രിസ്റ്റോ എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ പുതിയ കൊടിമരം സ്ഥാപിക്കുന്നതിന് മുന്നോടിയായി ധ്വജ തൈലാധിവാസ ചടങ്ങ് നടന്നു. നടൻ സുരേഷ് ഗോപിയാണ് ചടങ്ങ് നിർവഹിച്ചത്. ഞായറാഴ്ച രാവിലെ 9:30-10:30 മധ്യയുള്ള മുഹൂർത്തത്തിലായിരുന്നു തൈലാഭിഷേകം ചടങ്ങ്. നടനും രാജ്യസഭാ എം പിയുമായ സുരേഷ് ഗോപിയാണ് ചടങ്ങ് നിർവഹിക്കാനായി ക്ഷേത്രത്തിലെത്തിയത്. പ്രിയതാരത്തെ കാണുന്നതിനും ക്ഷേത്ര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനുമായി ധാരാളം ജനങ്ങൾ രാവിലെ മുതൽക്കു തന്നെ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു. ആദ്യം കക്കാട് ക്ഷേത്രഗോപുരത്തിനോട് ചേർന്ന് നിർമ്മിച്ച പുതിയ നടപ്പന്തൽ സമർപ്പിക്കുന്ന ചടങ്ങാണ് നടന്നത്. പ്രമുഖ പ്രവാസി വ്യവസായിയും നാട്ടുകാരനുമായ രാജ്കുമാർ കാമ്പുറത്താണ് നടപ്പന്തൽ സമർപ്പണം നിർവഹിച്ചത്. ഇതിനുശേഷമായിരുന്നു ധ്വജ തൈലാഭിഷേകം ചടങ്ങുകൾ. ക്ഷേത്രത്തിന്റെ വടക്കുഭാഗത്തായി കൊടിമരം എണ്ണയിലിടുന്നതിനായി തകിടിൽ നിർമ്മിച്ച വലിയ എണ്ണപ്പാത്തി ക്രമീകരിച്ചിരുന്നു. ക്ഷേത്രം തന്ത്രി തെക്കേടത്ത് ശശിധരൻ നമ്പൂതിരിയുടെയും അണ്ടലാടി കുഞ്ഞൻ നമ്പൂതിരിയുടെയും നേതൃത്വത്തിൽ തൈലാധിവാസം ചടങ്ങുകൾക്ക് മുൻപായി പ്രത്യേക പൂജാകർമ്മങ്ങൾ നടന്നു. തുടർന്ന് തന്ത്രിമാരുടെയും വിശിഷ്ടാതിഥികളുടെയും ക്ഷേത്രം ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ എഴുന്നള്ളിപ്പോടെ എണ്ണ നിറച്ച കുടങ്ങളുമായി ഒരു ക്ഷേത്ര പ്രദക്ഷിണവും ഉണ്ടായിരുന്നു. ഇതിനുശേഷമായിരുന്നു സമർപ്പണ ചടങ്ങ്. ക്ഷേത്രം തന്ത്രിമാരുടെ പൂജാവിധികൾക്കു ശേഷം സുരേഷ് ഗോപി പുതിയ ധ്വജത്തിലേക്ക് തൈലം അഭിഷേകം ചെയ്തു. ഐശ്വര്യപൂർണമായ ഒരു ജീവിതം പകർന്നെടുക്കുന്നതിന് വേണ്ടിയുള്ള മുദ്രചാർത്തുകൾക്കെല്ലാം എനിക്ക് കൃത്യമായി വന്ന് എത്തിച്ചേരുവാൻ സാധിക്കുന്നുണ്ട്.
ഒന്നിലോ 2002 ആണ് ഇതിനു മുമ്പ് ഒരു ധ്വജപ്രതിഷ്ഠയ്ക്ക് വേണ്ടി വന്നതും ഇതുപോലെ എണ്ണത്തോണിയിലേക്ക് എണ്ണ ഒഴിച്ചുകൊണ്ട് തന്നെ ആ ചടങ്ങ് തുടങ്ങി വയ്ക്കുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. പക്ഷെ ആ ഒരു ധ്വജമെന്ന് പറയുന്നത് ഒരു 100 വർഷമെങ്കിലും നിലനിൽക്കേണ്ടതാണ്. ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, പത്മശ്രീ സുന്ദർ മേനോൻ, ചൊവ്വലൂർ കൃഷ്ണൻകുട്ടി, PCC ഇളയത്ത്, ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് KK സുബിദാസ്, സെക്രട്ടറി സുനീഷ് അയിനെപ്പുള്ളി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഔഷധക്കൂട്ട് നിറച്ച തൈലത്തിലാണ് ഇനി 7 മാസത്തോളം കൊടിമരം കിടക്കുക. CCTV ന്യൂസ്, കുന്നംകുളം. സമസ്ത കേരള സുന്നി യുവജന സംഘം സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ആദർശ ക്യാമ്പയിന്റെ ഭാഗമായി SYS വടക്കേകാട് സോൺ സംഘടിപ്പിക്കുന്ന ആദർശ സമ്മേളനം ചൊവ്വാഴ്ച വൈകിട്ട് 7 ചമ്മന്നൂരിൽ നടക്കും. സംസ്ഥാന കൌൺസിൽ അംഗം NA അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനം തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ഡോക്ടർ അബ്ദുറസാഖ് ബുസ്താനി അൽ അസറി ഉദ്ഘാടനം ചെയ്യും. സമസ്ത കേന്ദ്ര മുശാവർ അംഗം TP അബൂബക്കർ മുസ്ലിയാർ പ്രാർത്ഥനയും അബ്ദുൾ വഹാബ് സഖാഫി മമ്പാട് മുഖ്യപ്രഭാഷണവും നടത്തുമെന്ന് ഭാരവാഹികളായ CT അബ്ദുറസാഖ്, RV ഷറഫുദ്ദീൻ മുസ്ലിയാർ, T ഉമ്മർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2002 കുന്നംകുളത്തെ പെട്രോൾ പമ്പിൽ നിന്ന് പണം കവർച്ച ചെയ്ത കേസിൽ അറസ്റ്റിലായി പിന്നീട് കോടതിയിൽ നിന്നും ജാമ്യം എടുത്തു മുങ്ങി ഒളിവിൽ കഴിഞ്ഞിരുന്ന പിടികിട്ടാപ്പുള്ളിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം മീനാംകുളം സ്വദേശി 45 വയസ്സുള്ള ബിജു എന്ന ചാപ്പിളി ബിജുവാണ് അറസ്റ്റിലായത്. കുന്നംകുളം CI വിജയകുമാറിന്റെ നേതൃത്വത്തിൽ SI UK ഷാജഹാൻ, SI രാജീവ് PR, CPOമാരായ വൈശാഖ്, മെൽവിൻ എന്നിവർ ചേർന്ന് ഇയാളെ അറസ്റ്റ് ചെയ്തു. വധശ്രമം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ് ചാപ്പിളി ബിജു. മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളിക്ക് കീഴിൽ മാർക്കറ്റ് റോഡിലുള്ള യൗസേ പിതാവിന്റെ നാമധേയത്തിലുള്ള കപ്പേളയുടെ മുഖവാരത്തിൽ സ്ഥാപിക്കാനുള്ള കുരിശിന്റെ വെഞ്ചിരിപ്പ് നടന്നു. രാവിലെ ഫൊറോന ദേവാലയത്തിൽ വികാരി ഫാദർ ഫ്രാങ്കോ കവലക്കാടിന്റെ കാർമ്മികത്വത്തിലാണ് വെഞ്ചിരിപ്പ് നടന്നത്. പട്ടുക്കുടകളുടെ അകമ്പടിയോടെ വിശ്വാസികൾ അണിനിരുന്ന പ്രദക്ഷിണത്തോടെ കുരിശ് കപ്പേളയിലേക്ക് ആനയിച്ചു. തുടർന്ന് കപ്പേള പരിസരത്ത് നടന്ന പ്രാർത്ഥനകൾക്ക് ശേഷം കുരിശ് കപ്പേളയുടെ മുഖവാരത്ത് സ്ഥാപിച്ചു. കൈക്കാരന്മാരായ റാഫേൽ കാക്കശ്ശേരി, PT സേവി, PA വിൽസൺ, CT ജോൺസൺ, കൺവീനർ ഫ്രാൻസി ഇമ്മട്ടി, KI ജോസ്, CO ലൂവിസ്, KJ ജോസഫ്, സജിമോൻ എന്നിവർ നേതൃത്വം നൽകി മധുര പലഹാര വിതരണവും നടന്നു. സരസ്മേള ഒട്ടും ആവേശം ചോരാതെ. ദേശീയ സരസ്മേളയിൽ പ്രായം തളർത്താത്ത ശബ്ദവുമായി കാണികളെ കയ്യിലെടുക്കാനായി കാളിക്കുട്ടിയമ്മ എത്തി. 79 വയസ്സിലും നിറഞ്ഞ സദസ്സിന് മുന്നിൽ ഇവർ ഗാനങ്ങൾ ആലപിച്ചപ്പോൾ ഹർഷാരവങ്ങളോടെയാണ് ആസ്വാദകർ കാളിക്കുട്ടിയമ്മയെ സ്വീകരിച്ചത്. ചാലക്കുടിയുടെ മണ്ണിൽ നിന്നും സരസ്മേളയിലെ കലാപരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ കാളിക്കുട്ടിയമ്മയ്ക്ക് പറയുവാനും ഏറെ കഥകളുണ്ട്. 12 വയസ്സിൽ വേദികളിൽ പാടാൻ തുടങ്ങിയതാണ് ഈ അമ്മ. 7 വയസ്സിൽ ഉപ്പു സത്യാഗ്രഹത്തിനെത്തിയ ഗാന്ധിജിയെ കണ്ട ഓർമ്മകളും ഇന്നും തെല്ലും മങ്ങിയിട്ടില്ല. മലയാളികളുടെ സ്വന്തം മണിച്ചേട്ടന്റെ അടുത്ത ബന്ധുകൂടിയായ കാളിക്കുട്ടിയമ്മയ്ക്ക് ഇന്നും മണിയുടെ ഓർമ്മകൾ ഒരു വിങ്ങൽ കൂടിയാണ്. പാട്ടുമാത്രമല്ല അഭിനയവും കൈമുതലാണ് ഈ അമ്മയ്ക്ക്. ഇതിനോടകം വേനൽ എന്ന ഡോക്യുമെന്ററിയിലും ഒരു കൊച്ചുവേഷം ചെയ്തു കഴിഞ്ഞു. വാർദ്ധക്യത്തിന്റെ അവശതകളോ മാറിയ കാലാവസ്ഥയുടെ തളർച്ചയോ ബാധിക്കാത്ത കാളിക്കുട്ടിയമ്മ സരസിലെ ഞായറാഴ്ചത്തെ വേദിയിലെ താരമാവുകയായിരുന്നു. CCTV ന്യൂസ്, കുന്നംകുളം. വയലത്തൂർ സെന്റ് സിറിയക് ദേവാലയത്തിന് മുന്നിൽ കുടിവെള്ളം ലഭ്യമാക്കുന്നതിനായി വാട്ടർ കൂളർ സ്ഥാപിച്ചു. ഇടവക വികാരി ഫാദർ ഡേവിസ് ചിറമൽ ഉദ്ഘാടനം ചെയ്തു. കൈക്കാരന്മാരായ ജോസ്, മൈക്കിൾ, സണ്ണി എന്നിവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ പാസിംഗ് ഔട്ട് നടത്തി. ശനിയാഴ്ച രാവിലെ സ്കൂൾ മൈതാനത്ത് നടന്ന ചടങ്ങിൽ മജിസ്ട്രേറ്റ് അരുൺകുമാർ ഗാർഡ് ഓഫ് ഓണർ പരിശോധിച്ച് സ്റ്റുഡന്റ് കേഡറ്റുകളുടെ സല്യൂട്ട് സ്വീകരിച്ചു. ചാലിശ്ശേരി പോലീസ് ഇൻസ്പെക്ടർ ഷിബു കേഡറ്റുകൾക്കുള്ള ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. സ്കൂൾ പ്രധാനാധ്യാപിക TS ദേവിക, പ്രിൻസിപ്പാൾ ഗീത ജോസഫ്, PTA വൈസ് പ്രസിഡന്റ് ബാബു നാസർ, SPC ചാർജ് അധ്യാപകൻ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. തൊഴിയൂർ മലബാർ സ്വതന്ത്ര സുറിയാനി സഭ, തൊഴിയൂർ സെന്റ് ജോർജ് ഭദ്രാസന ഇടവകയിലെ സുവിശേഷ മഹായോഗം 500 സെന്റ് ജോർജ് ഭവനിൽ നടന്നു. വൈകിട്ട് 7 നടന്ന ചടങ്ങിൽ സിറിൽ മാർ ബസേലിയോസ് മെത്രാപൊലിത്ത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ജോളി തങ്കച്ചൻ, ഏലിയാസ് കുറുപ്പമ്പടി എന്നിവർ സംസാരിച്ചു.
ഇടവകുപ്പുകാരി ഫാദർ വർഗീസ് വാഴപ്പള്ളി, സെക്രട്ടറി റിജു ചെമ്മണൂർ എന്നിവർ നേതൃത്വം നൽകി. നായരങ്ങാടി കുരിശുപള്ളിക്ക് സമീപം വളവിൽ രണ്ടു കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു. കുന്നുംകുളം ഭാഗത്തു നിന്ന് അമിത വേഗത്തിൽ വന്ന കാർ മറ്റൊരു കാറിലിടിച്ച ശേഷം നിർത്താതെ പോകുകയായിരുന്നു. നാട്ടുകാർ കാറിനെ പിന്തുടർന്ന് തടഞ്ഞുവെച്ച് പോലീസിൽ ഏൽപ്പിച്ചു. ചെറുവത്താണി സ്വദേശി രാഹുലാണ് വാഹനം ഓടിച്ചിരുന്നത്. റെന്റേ കാറായതിനാൽ പോലീസ് വാഹന ഉടമയുമായി ബന്ധപ്പെട്ടു. കടവല്ലൂർ ക്ഷേത്രകുളത്തിൽ കുളിക്കുന്നതിനിടയിൽ നഷ്ടപ്പെട്ട മാല വിദ്യാർത്ഥി തിരിച്ചു നൽകി മാതൃകയായി. കടവല്ലൂർ കൊപ്പറമ്പത്ത് സുഭാഷിന്റെ മകൻ 12 വയസ്സുള്ള അനന്തകൃഷ്ണനാണ് 2 പൗൺ തൂക്കം വരുന്ന ലോക്കറ്റ് ഉൾപ്പെട്ട സ്വർണമാല ലഭിച്ചത്. മാല കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചതിനെ തുടർന്ന് മാലയുടെ ഉടമസ്ഥനായ പാലക്കാട് കൊപ്പം ശ്രീലക്ഷ്മി വീട്ടിൽ സതീഷ് കുമാർ മകൻ സുധീപ് എന്നിവർ സ്റ്റേഷനിലെത്തി കുന്നംകുളം സബ് ഇൻസ്പെക്ടർ യു കെ ഷാജഹാന്റെയും ക്ഷേത്ര ഭാരവാഹികളുടെയും സാന്നിധ്യത്തിൽ ഏറ്റുവാങ്ങി. വേലൂർ കുട്ടംകുളത്ത് കൃഷിക്കായി കുളം നിർമ്മിച്ച ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികൾ. വേലൂർ ഗ്രാമപഞ്ചായത്ത് 8-ാം വാർഡിൽ കർഷകയായ ഓമന ജോയിയുടെ വീട്ടുപറമ്പിലെ കൃഷിയിടത്തിലാണ് കുളം നിർമ്മിച്ചിട്ടുള്ളത്. 11 മീറ്റർ നീളത്തിലും 11 മീറ്റർ വീതിയിലും 6 മീറ്റർ താഴ്ചയുമാണ് കുളത്തിനുള്ളത്. 195,600 രൂപയാണ് ചിലവ്. 564 തൊഴിൽ ദിനങ്ങളാണ് വേണ്ടി വന്നത്. മേറ്റ് സോണിയുടെ നേതൃത്വത്തിൽ പടവുകളോട് കൂടിയ മനോഹരമായ കുളമാണ് നിർമ്മിച്ചിരിക്കുന്നത്. AE സുരഭി, ഓവർസിയർ ജോത്സ്യന, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ രസിക, VEOമാരായ രശ്മി, പ്രശാന്തിനി തുടങ്ങിയവരുടെ മേൽനോട്ടത്തിൽ നിർമ്മിച്ച കുളം ജലസേചനത്തിനും മത്സ്യം വളർത്താനുമാണ് ഉപയോഗിക്കുക. പ്രളയാനന്തര കേരളത്തിൽ ജലക്ഷാമം രൂക്ഷമായ കാലഘട്ടത്തിൽ കുളം നിർമ്മിച്ചതോടെ സമീപവാസികളുടെ കുടിവെള്ളക്ഷാമത്തിന് കൂടിയാണ് പരിഹാരമാകുക. മനസ്സൊരുക്കാം കൂട്ടരെ, മണ്ണറിഞ്ഞ് പണിയെടുത്ത് മുന്നേറാം കൂട്ടരെ, മണ്ണൊരുക്കാം കൂട്ടരെ, മനസ്സൊരുക്കാം കൂട്ടരെ. CCTV ന്യൂസ് വേലൂർ. കുടിവെള്ളക്ഷാമ രൂക്ഷമായ മേഖലകളിലേക്ക് ശുദ്ധജലമെത്തിച്ച് പുത്തൻ കടപ്പുറം സൂര്യ കലാകായിക സാംസ്കാരിക വേദി പ്രവർത്തകർ. കുടിവെള്ളക്ഷാമ രൂക്ഷമായ പുന്ന, തെക്കഞ്ചേരി തുടങ്ങിയ പ്രദേശങ്ങളിലേക്കാണ് പ്രവർത്തകർ കുടിവെള്ളം എത്തിക്കുന്നത്. കുടിവെള്ള വിതരണത്തിന്റെ ഉദ്ഘാടനം ചാവക്കാട് നഗരസഭാ ചെയർമാൻ NK അക്ബർ നിർവഹിച്ചു. സൂര്യ കലാകായിക സാംസ്കാരിക വേദി പ്രസിഡന്റ് PS സെയ്ദ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. MR രാധാകൃഷ്ണൻ, KM അലി, KK മുബാറക്, PP നാരായണൻ, AA ഹിഷാം, MN മിഥുൻ എന്നിവർ സംസാരിച്ചു. കുടിവെള്ളക്ഷാമമുള്ള മേഖലകളിൽ പണം കൊടുത്താണ് പലരും വെള്ളം ശേഖരിക്കുന്നത്. ഇതിന് പരിഹാരം കാണുകയെന്നതാണ് തങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നതെന്നും സൗജന്യമായാണ് വെള്ളം വിതരണം നടത്തുന്നതെന്നും പ്രവർത്തകർ പറഞ്ഞു. സമസ്ത കേരള ജംഇയ്യത്തുൽ മുദരിസിൽ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ജില്ലാ മുഅല്ലിം കോൺഫറൻസിന്റെ പ്രചരണാർത്ഥം വിളംബര റാലി നടത്തി. പന്നിത്തടം ജുമാ മസ്ജിദിൽ നിന്നും ആരംഭിച്ച റാലി പന്നിത്തടം സെന്ററിൽ സമാപിച്ചു. സിദ്ദിഖ് ബാഖവി മോളൂർ, ഷെരീഫ് ഫൈസി പന്നിത്തടം, ഇബ്രാഹിം ഫൈസി പഴുതാന, ഉസ്മാൻ ദാരിമി ചിറമനങ്ങാട്, MH നൌഷാദ്, ഷറഫുദ്ദീൻ ബാഖവി തുടങ്ങിയവർ നേതൃത്വം നൽകി. പുന്നീർകുളം ചമ്മന്നൂർ GMLP സ്കൂളിന്റെ 126-ാം വാർഷികവും അധ്യാപക രക്ഷാകർത്തൃദിനവും ആഘോഷിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് AD ധനീപ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ജയലക്ഷ്മി അധ്യക്ഷയായിരുന്നു. പ്രധാന അധ്യാപിക മരിയ വർഗീസ് സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ റൂബി ടീച്ചർ റിപ്പോർട്ട് സമർപ്പിച്ചു. PTA പ്രസിഡന്റ് UVിനോദ്, വികസന സമിതി വർക്കിംഗ് ചെയർമാൻ KV കുഞ്ഞുമൊയ്തു, വിദ്യാലയ വികസന സമിതി ചെയർമാൻ AY കുഞ്ഞുമൊയ്തു, സ്റ്റാഫ് സെക്രട്ടറി MM ഹനീഫ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. കുറുമാൽ നാട്ടുകൂട്ടം കൂത്തുകുളം കമ്മിറ്റിയുടെ 20-ാം വാർഷികത്തോടനുബന്ധിച്ച് കുന്നംകുളം സൈമൺസ് ഐ കെയർ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ സൌജന്യ നേത്രരോഗ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. വേലൂർ ഗവൺമെന്റ് RSRV ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചായിരുന്നു ക്യാമ്പ്. പ്രസിഡന്റ് ദിലീപ്, വൈസ് പ്രസിഡന്റ് സാബു, സെക്രട്ടറി ലിനോ, ജോയിന്റ് സെക്രട്ടറി വിബോയ്, ട്രഷറർ പ്രിന്റോ, അംഗങ്ങളായ പ്രതാപൻ, ആൻഡ്രൂ, ജോയ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നവമാധ്യമ കാഴ്ച. പ്രായഭേദമന്യേ ചോക്ലേറ്റ് ഏവർക്കും പ്രിയമാണ്. വിവിധ രീതിയിലുള്ള ഐസ്ക്രീം ഗാർണിഷിംഗ് കണ്ടിട്ടുണ്ടെങ്കിലും വളരെ എളുപ്പത്തിൽ ചോക്ലേറ്റ് ഉപയോഗിച്ചുള്ള കിടിലൻ ഐസ്ക്രീം ബൗൾ നിർമ്മിച്ച് നാവിൽ രുചിയൂറുന്ന ഐസ്ക്രീം സെർവ് ചെയ്തിരിക്കുകയാണ് ഒരു കൂട്ടർ. കുനമുച്ചിയിൽ നിന്നും മെൽവിൻ നൽകിയ ദൃശ്യം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അനിശ്ചിതത്വത്തിനും ആശങ്കകൾക്കും വിട, രാഹുൽ വയനാട്ടിലേക്ക് തന്നെ.
സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് എ കെ ആന്റണി. പ്രവർത്തകർ ആവേശത്തിൽ, വിമർശിച്ച് ബിജെപിയും സിപിഎമ്മും. മേഖലയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ശക്തം. LDF UDF സ്ഥാനാർത്ഥികൾ പര്യടനത്തിൽ. രാഹുലിന്റെ വരവോടെ വീണ്ടും ത്രിശങ്കുവിലായി തൃശൂരിലെ തുഷാറിന്റെ സ്ഥാനാർത്ഥിത്വം. ആവേശക്കൊടുമുടിയിൽ കേച്ചേരി പറപ്പൂക്കാവ് പൂരാഘോഷം. വർണ്ണാഭമായ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരന്നത് 40 ഗജവീരന്മാർ. പറപ്പൂക്കാവിൽ മേള പെരുമഴ പെയ്യിച്ച് കിഴക്കൂട്ട് അനിയന്മാരാരും സംഘവും. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ഭക്തി നിർഭരമായി ധ്വജ തൈലാധിവാസം. ചടങ്ങ് നിർവഹിച്ചത് നടൻ സുരേഷ് ഗോപി. വെളിയങ്കോട് നിയന്ത്രണം വിട്ട് ആംബുലൻസ് മറിഞ്ഞ് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. മരിച്ചത് പട്ടാമ്പി കാരമ്പത്തൂർ സ്വദേശി അബ്ദുൾ ഗഫൂർ. വയലത്തൂർ നായരങ്ങാടിയിൽ രണ്ടു കാറുകൾ കൂട്ടിയിടിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും തത്സമയം CCTV ചാനൽ ആസ്വദിക്കാനുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് CCTV online.tv സന്ദർശിക്കുക. നമസ്കാരം. കൂടുതൽ അപ്ഡേറ്റുകൾക്ക് ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.